അപകടം പതിവാകുമ്പോഴും ആവശ്യത്തിന് സുരക്ഷാ സംവിധാനങ്ങളില്ലാതെ കണ്ണൂർ പയ്യാമ്പലം ബീച്ച് അഞ്ച് ലൈഫ് ഗാർഡുകൾ മാത്രമാണ് സുരക്ഷ ഒരുക്കാനായുള്ളത്. ബീച്ചിലെത്തുന്ന സഞ്ചാരികൾക്ക് അപകട മുന്നറിയിപ്പ് നൽകുന്ന ബോർഡുകളും പയ്യാമ്പലത്തില്ല. അവധിക്കാലമായതോടെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുവരെ സഞ്ചാരികൾ പയ്യാമ്പലത്തേക്ക് ഒഴുകിയെത്തുന്നു. സ്ത്രീകളും കുട്ടികളുമാണ് ഏറെ. എന്നാൽ അപകടം പതിവായിട്ടും സഞ്ചാരികൾക്ക് സുരക്ഷയൊരുക്കാൻ ബീച്ചിൽ സംവിധാനങ്ങളില്ല. ആകെയുള്ളത് അഞ്ച് ലൈഫ് ഗാർഡുകൾ മാത്രം. ജനങ്ങളെ കുട്ടികളും വെള്ളത്തിലേക്ക് ഇറങ്ങുന്നു. അവരെ സംരക്ഷിക്കാനോ അവർക്കൊരു നിർദ്ദേശം കൊടുക്കാൻ പോലും ഇവിടെ ഒരു ഗാർഡോ മറ്റുള്ള സംവിധാനമില്ല. ഇങ്ങനെയുള്ള കുട്ടികൾ ഈ വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ അവരെ നിയന്ത്രിക്കാൻ പോലും അഞ്ചു കിലോമീറ്ററോളം നീണ്ടുകിടക്കുന്ന പയ്യാമ്പലം ബീച്ചിൽ ആയിരക്കണക്കിന് ആളുകളാണ് ദിനം പ്രതി എത്തുന്നത്. മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കാത്തതും അപകടം വർദ്ധിപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഉത്സവ സമയത്തിലും ഇത്ര ആൾക്കാർ കൂടുന്ന സമയത്ത് കുറച്ച് ആൾക്കാർ ഇവരായി ഈ ടൈമിലെങ്കിലും വെക്കണമായിരുന്നു. ആകെ ഒന്നോ രണ്ടോ ഗാർഡിനെ വെച്ച് ഇവിടെ എന്ത് ചെയ്യേണ്ടത്? കാരണം ഇത്ര ചില സമയത്തുള്ള അപകട വീതിയിൽ ഉണ്ടാകുന്ന ഏരിയ ആണ്. കഴിഞ്ഞ ദിവസമാണ് മടിക്കേരിയിൽ നിന്നും എത്തിയ കുടുംബത്തോടൊപ്പം കടലിലിറങ്ങിയ 15 വയസ്സുകാരനെ കാണാതായത്. അവധിക്കാലമായതോടെ വരും ദിവസങ്ങളിലും സഞ്ചാരികളുടെ എണ്ണം കൂടാനാണ് സാധ്യത. ഇത് മുന്നിൽ കണ്ട് കൂടുതൽ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കണമെന്നാണ് ആവശ്യം. പയ്യാമ്പലത്തു നിന്നും ഷാജു ചന്ദ്രപുരയ്ക്കൊപ്പം ഫെലിക്സ്, മാതൃഭൂമി ന്യൂസ്.